കഴിഞ്ഞ സ്റ്റെപ്സ് എക്സാമിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂപട വായനയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മാപ്പ് നൽകുന്നുണ്ട്, പക്ഷെ ഈ ഒരു ചോദ്യം ട്രിക്കിയാണ്. ഒന്ന് നോക്കുക, നിങ്ങളൊന്ന് പാസ് ചെയ്ത് നോക്കുക. പാസ് ചെയ്തിട്ട് കേരളത്തിലെ നാല് ജില്ലകളും തമിഴ്നാട് സംസ്ഥാനവും അതിരുകളായി വരുന്ന ജില്ലകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അപ്പൊ കേരളത്തിൽ എത്ര ജില്ലകൾക്ക് നാല് ജില്ലകളുമായി അതിർത്തിയുണ്ട്, അതിനോടൊപ്പം തമിഴ്നാടുമായിട്ടും അതിർത്തിയുണ്ട്. അപ്പൊ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് മാപ്പ് വെച്ച് നോക്കേണ്ടത്. മൂന്ന് ജില്ലകൾക്കാണ് ഈ രീതിയിൽ അതിർത്തികൾ ഉള്ളത്: മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട. നിങ്ങൾ നോക്കുക, മലപ്പുറം അഞ്ചാമത്തെ നമ്പരും മലപ്പുറം ഈ പച്ച കൊടുത്തേക്കുന്നത്. നാലുമായിട്ട് അതിർത്തിയുണ്ട്, മൂന്നുമായിട്ട് അതിർത്തിയുണ്ട്, ആറും ഏഴുമായിട്ട് അതിർത്തിയുണ്ട്. അതിനോടൊപ്പം ഇവിടെ തമിഴ്നാടുണ്ട്. മനസ്സിലായി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? മാപ്പ് നൽകിയിട്ടുണ്ട്, മാപ്പ് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്ന വഴി. അടുത്തത് എറണാകുളം. എറണാകുളം എന്ന് പറയുന്ന എട്ടാമത്തെ നമ്പറാണ് ഈ കളർ. ഇതില് ഒൻപതുമായിട്ട് അതിർത്തിയുണ്ട്, പത്തുമായിട്ട് അതിർത്തിയുണ്ട്, പതിനൊന്ന് ആലപ്പുഴയുമായിട്ട് അതിർത്തിയുണ്ട്, അതിനോടൊപ്പം ഏഴുമായിട്ട് അതിർത്തിയുണ്ട്, ആറുമായിട്ട് അതിർത്തി ഇല്ല. അപ്പൊ നാല് ജില്ലകളായി അതിനോടൊപ്പം എവിടെ ആരുണ്ട്? ഈ ഭാഗത്ത് തമിഴ്നാടുണ്ട്. ഏറ്റവും അവസാനത്തേത് പത്തനംതിട്ട. പത്തനംതിട്ട ഒൻപതുമായിട്ടും പത്തുമായിട്ടും പതിനൊന്നായിട്ടും പതിമൂന്നുമായിട്ടും ബന്ധമുണ്ട്, അതിനോടൊപ്പം തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ കേരളത്തിലെ നാല് ജില്ലകളുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തിയുള്ള ജില്ലകൾ മൂന്നെണ്ണമാണ് മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട എന്നിവ. ഈ മാപ്പിലെ ജില്ലകൾ നിങ്ങൾ ഓർഡറിൽ തന്നെ ക്രമത്തിൽ പഠിച്ചു വെച്ചേക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് ഒരു അഞ്ചെണ്ണം ആലോചിച്ചാലും മതി. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം. കാസർഗോഡ്, കണ്ണൂര്, വയനാട്. ഈ പൊങ്ങിയിരിക്കുന്നത് വയനാടാണ്. ഇവിടെ പൊങ്ങിയിരിക്കുന്നത് ഒൻപതാമത്തത് ഇടുക്കിയാണ്, ആറ് പാലക്കാടാണ്. ഓക്കെ, അപ്പോ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ഒരു ഓർഡറിൽ മുകളിൽ നിന്ന് പഠിച്ചു വന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോ ജില്ലകൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കുക, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും അതിർത്തി വരുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഒരു ബോർഡറായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ജമ്മു കാശ്മീർ, തൊട്ട് താഴോട്ട് വന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു ഭാഗം രാജസ്ഥാൻ, തല പോലെ വരുന്ന ഭാഗം ഗുജറാത്ത്, പിന്നീട് ഒൻപത് സംസ്ഥാനങ്ങൾക്ക് വി ഷേപ്പില് കടൽ തീരവുമായിട്ട് അതിർത്തിയുണ്ട്, കോസ്റ്റൽ റീജിയനുമായിട്ട് ബന്ധമുണ്ട്. അത് കഴിഞ്ഞ് സപ്ത സഹോദരിമാർ വരുന്ന ഭാഗം, ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളുടെ, പരീക്ഷയ്ക്ക് പൊതുവെ ചോദിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ കൂടി പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള കേരളത്തിലെ ഏക ജില്ല. ഇവിടെ നോക്കുക, നേരത്തെ ചോദിച്ചത് തമിഴ്നാടുമായി നാല് ജില്ലകളുമായി അതിർത്തിയുള്ളത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കർണാടകയും തമിഴ്നാടുമായി മാത്രം ബന്ധമുള്ളത്, മറ്റത് നാല് ജില്ലകളും തമിഴ്നാടുമായിട്ട് ബന്ധമുള്ളത്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ്. കടൽ തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ കേരളത്തിലെ ഏക ജില്ല കോട്ടയമാണ്. കടൽ തീരം ഇല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തിയില്ല, ഏക ജില്ല കോട്ടയമാണ്. ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങളുമായിട്ടാണ്: ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഈ ഏഴ് രാജ്യങ്ങൾ. ഇന്ത്യക്ക് എട്ട് രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്, എട്ട് ഒൻപത്. മാലദ്വീപ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എട്ടാമത്തേത് ശ്രീലങ്കയുണ്ട്. ഇത് രണ്ടും കരാതിർത്തി അല്ല. അപ്പോ കരാതിർത്തി ഉള്ളത് ഏഴ് രാജ്യങ്ങളാണ്: ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ. ഇതിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഈ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്ത് തന്നെയാണ്? ചൈനയാണ്. അപ്പൊ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ആണ്. പി എസ് സിക്ക് ഒക്കെ ആണെങ്കിൽ വീണ്ടും അവിടെ കുറെ ചോദ്യങ്ങൾ വേറെയുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തി ഉള്ളത് ആരുമായിട്ടാണ്? അത് നിങ്ങൾ പഠിക്കേണ്ട, എന്ന് കേട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തി ഉള്ളത് ആരുമായിട്ടാണ്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് ആരുമായിട്ടാണ്? അങ്ങനെ ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. പക്ഷെ നമ്മുടെ ഒരു എന്തുവാ,
ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതോ ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പൊ ആ രീതിയിൽ വ്യത്യാസമുണ്ടത് പി എസ് സിക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇത്തരത്തിൽ ചെറിയ മാപ്പ് ഭൂപട വായനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും. അടുത്ത ചോദ്യം അഞ്ചാം ക്ലാസിന്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്ന സംഭവങ്ങൾക്ക് ബാധകമായ വർഷം ഏത് നൂറ്റാണ്ടിലാണ് എന്ന് എഴുതുക. വർഷം അറിയുക, ഇന്ത്യ സ്വതന്ത്രമായത്. നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1947 സ്വതന്ത്രമായി. നമ്മൾ 2023-24 നിങ്ങൾ ഏത് വർഷം എഴുതിയാലും അതിന്റെ നൂറ്റാണ്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതായത് 20-ാം നൂറ്റാണ്ടും അതായത് 21-ാം നൂറ്റാണ്ടുമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സംശയമുള്ളവർ ഒന്നൊന്ന് പാസ് ചെയ്തിട്ട് വല്ല ഐഡിയ ഉണ്ടോ എന്നൊന്ന് ആലോചിക്കുക. എങ്ങനെ നൂറ്റാണ്ട് കണ്ടെത്താം? വളരെ ഈസിയാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട. ആദ്യത്തെ രണ്ട് സംഖ്യ എടുക്കുക, ഏത് ചോദ്യമാണെങ്കിലും ആദ്യത്തെ രണ്ട് സംഖ്യ എടുക്കുക, രണ്ട് സംഖ്യയോട് ഒന്ന് കൂട്ടുക. ഇപ്പോ 1947 ചോദിച്ചു, ആദ്യത്തെ രണ്ട് സംഖ്യ എന്ന് പറയുന്നത് 19 ആണ്. 19-നോടൊപ്പം ഒന്ന് കൂട്ടുക, ഉത്തരം കിട്ടി 20. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1900 ആണ് ചോദിക്കുന്നത്, അതായത് 00 വന്നു കഴിഞ്ഞാൽ അത് 19-ാം നൂറ്റാണ്ട് തന്നെയാണ്, 20 ആവൂല. 2000 തന്നു, 2000 എന്ന് പറയുമ്പോഴും 00 വരുന്നത്, 00 വന്നു കഴിഞ്ഞാൽ അത് 20 തന്നെയായിരിക്കും. 01-99 വരെയുള്ള ഏതാണെങ്കിലും അതിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ മതിയാകും. ഓക്കെ, ആലോചിക്കുക, ആദ്യത്തെ രണ്ട് സംഖ്യ എടുക്കുക, അതിനോടൊപ്പം ഒന്ന് കൂട്ടുക. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. വർഷത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്യുന്നു. ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട്, വള്ളിപ്പടർപ്പുകൾ, കുറ്റിക്കാടുകളുണ്ട്, സമ്പന്നമായ ജന്തുവൈവിധ്യമുണ്ട്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളാണ് പിഗ്മികളുടെ മുഖ്യ ആവാസ മേഖല. ചോദ്യം ശ്രദ്ധിക്കാം, ഇത് ഒരു നദീതീരത്താണ്, ഏത് നദി എന്ന് ചോദിക്കുന്നു. അപ്പൊ പിഗ്മികളുടെ ആവാസ മേഖല എന്നുള്ള ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെയുണ്ട്. പിഗ്മികളുടെ ആവാസ മേഖല കോങ്കോ നദീതടമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. ഈ കോങ്കോ എന്ന് പറയുന്നത് ഒരു നദിയാണ്, നദിയുടെ പേരാണ്. അപ്പൊ ആഫ്രിക്കയിലെ കോങ്കോ നദീതടം ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ പുസ്തകത്തില്, 6-ാം ക്ലാസിന്റെ പുസ്തകത്തില് പേജ് നമ്പർ 80 ഈ ചോദ്യവും അതിന്റെ ടോപ്പിക്കും ഉണ്ട്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. അതിനോടൊപ്പം നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത ചോദിച്ചാലും ഈ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതൊരു എക്സാം ചോദ്യമായിരുന്നു, ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതേ ടോപ്പിക്ക്. പിഗ്മികളുടെ ആവാസ പ്രദേശം എവിടെയാണ്? നോക്കുക, സ്റ്റെപ്സിന് ചോദിച്ചതും ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതും ഒരേ ചോദ്യം തന്നെയാണ്, ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. അവരുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവർ ജീവിക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് സ്ഥാപിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. അവരുടെ പ്രധാനപ്പെട്ട ആഹാരം കസാവയാണ്, അവർ ഉയരം കുറഞ്ഞവരാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പേജ് നമ്പർ 80 പറയുന്നുണ്ട്. ആ ടോപ്പിക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ വൺ വേർഡ് ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാം. പിഗ്മികളുടെ ജീവിത രീതി പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിഗ്മികൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ്. ഇത് ഏത് കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇംഗ്ലീഷ് മീഡിയത്തിനെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. പ്രധാന ആഹാരം കസാവയാണ്, കസാവ എന്ന് പറയുന്നത് മരച്ചീനിയാണ്, ടപ്പിയോക്ക. ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടൽ, കായ്കനികൾ ശേഖരിക്കൽ തുടങ്ങിയവയാണ്. ഉയരം കുറവാണ്, ഇരുണ്ട നിറമാണ്. മൃഗങ്ങളുടെ തുകലും ഇലകളും കൊണ്ട് വസ്ത്രമുണ്ടാക്കുന്നു. പാർപ്പിടമാണെങ്കിൽ മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഉണ്ടാക്കുന്നു. ഷെയ്പാലോചിക്ക അർദ്ധവൃത്താകൃതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് USF മുതൽ 2024 വരെയുള്ള 9 വർഷത്തെ എല്ലാ സോഷ്യൽ സയൻസ് ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളും അവയുടെ വിശദീകരണവും ഉൾപ്പെടെ നമ്മുടെ മാറുന്ന പുസ്തകത്തിലെ ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിജയി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഗൈഡ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർ, അതായത് ഇപ്പൊ 6-ൽ പഠിച്ച് 7-ലോട്ടാകുന്ന കുട്ടികൾക്ക്, USS എക്സാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ LPUP പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്ന
PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കോപ്പികൾ വേണ്ടുന്നവർ ഒന്ന് കമന്റിൽ റെസ്പോണ്ട് ചെയ്തേക്കുക. മറ്റുള്ള വിവരങ്ങളും കാര്യങ്ങളും നമ്മൾ തുടർന്നുള്ള